നമസ്കാരം. ആർ ജി സ്വാഗതം ചെയ്യും. തലവേദന വരാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകും. എന്നാൽ ഡേഞ്ചർ ആയിട്ടുള്ള തലവേദന ഏതാണ്, അതേപോലെ തന്നെ അത്ര കുഴപ്പമില്ലാത്ത തലവേദന ഏതൊക്കെയാണ്, അപ്പൊ ഇത് തിരിച്ചറിയാമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് അപകടങ്ങൾ നമ്മളെ വരാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള തലവേദനകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡേഞ്ചർ ആയിട്ടുള്ള തലവേദന നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിൽ ആദ്യത്തെ എന്ന് പറയാൻ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമിതമായിട്ട് തലവേദനയോടൊപ്പം എഴുന്നേറ്റ ഉടൻ തന്നെ, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള തലവേദനയോടൊപ്പം ഛർദ്ദിക്കും, അതേപോലെ തന്നെ നോസ്റ്റ്, ഛർദ്ദിക്കാൻ പോകുന്ന ഫീലിംഗ്, അതോടുകൂടി തലവേദന ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. രണ്ടാമത്, നിങ്ങളുടെ വയസ്സ് ഒരു 50 വയസ്സിന് മുകളിലാണെന്ന് വിചാരിക്കും. അത്തരം 50 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഉണ്ടാകുന്ന തലവേദനയിൽ നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ഈ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പല അസുഖങ്ങളുണ്ടാവും. ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടാവും, അതേപോലെ തന്നെ ഡയബറ്റീസ്, അതുപോലെ മറ്റ് രോഗങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന പെട്ടെന്നുള്ള തലവേദനയും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വയസ്സായിട്ടുള്ള ഒരു തലവേദന ഉണ്ടാകുന്ന ദിവസം, നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള സാധാരണ തലവേദനയല്ല, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തലവേദന ഉണ്ടെങ്കിൽ ആ തലവേദനയും നമ്മൾ ശ്രദ്ധിക്കും. ഇനി അടുത്തത് തലവേദന എന്ന് പറയുന്നത് പൽസൽവ മാന്യത എന്ന് പറയാം. അതായത് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് സ്ട്രെയിൻ ചെയ്യുന്നതിനെയാണ്, ഫീക്കൽ മാട്രിക് വരാനായിട്ട് സ്ട്രെയിൻ ചെയ്തതിനാണ് പൽസൽവ മാന്യത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന തലവേദന കൂടുകയാണെങ്കിൽ അത്തരം തലവേദനയും നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള തലവേദനകൾ ഓരോന്നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് മനസ്സിലായി വിചാരിച്ചു കൊണ്ട് അടുത്ത പ്രധാനപ്പെട്ട തലവേദന ഞാൻ മനസ്സിലാക്കാൻ നോക്കാം. ഇനി ആൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ തലവേദനയുണ്ട്, അതേപോലെ നമ്മുടെ ഓർമ്മ കുറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പിച്ചും പേരുമൊക്കെ പറയുകയാണ്. അപ്പൊ അത്തരം തലവേദന വരുമ്പോൾ അല്ലെ നമ്മൾ ഓർമ്മ കുറയും, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, നമ്മൾ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരം ഒരു തലവേദന വരികയാണെങ്കിൽ ആ തലവേദനയെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളിൽ വളരെ പെട്ടെന്ന് ഒരു തലവേദന ഉണ്ടാകുന്ന സമയത്ത് തലവേദന ഉണ്ടാകാത്ത ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം CV, അല്ലെ, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ്, അതായത് കൈയും കാലും ഒക്കെ കടന്നു പോകാനായിട്ട് ഇടയാണ്. അപ്പൊ അത്തരം തലവേദനകളും അല്ലെങ്കിൽ BP കൂടുതലായിട്ട് ഉണ്ടാവാം, അത് നമുക്ക് വളരെ പെട്ടെന്ന് സാധാരണ ഒരു ആളിനെ തിരിച്ചറിയണമെന്നില്ല. അപ്പൊ അത്തരം തലവേദനകൾ നമ്മൾ വളരെ കാര്യമായിട്ട് കരുതുകയും അതിനെ ട്രീറ്റ്മെന്റ് എടുക്കുകയും. തലവേദനയോടൊപ്പം തന്നെ നമ്മുടെ, ഞാൻ നമുക്ക് പറഞ്ഞു CV, അല്ലെ, നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് ചെറിയ, അല്ലെങ്കിൽ ചുണ്ട്, അല്ലെങ്കിൽ മോണ അങ്ങനെ ഓടുകയോ നമ്മുടെ സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്യുന്ന തലവേദന, അപ്പൊ അത്തരം ലക്ഷണങ്ങളോട് കൂടിയ തലവേദന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള തലവേദനയാണ്. ആ തലവേദനയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സാധാരണ ഒരു ന്യൂറോ പേഷ്യന്റ്, അതായത് ഒരു തലാസംബന്ധമായ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആളാണെന്ന് വിചാരിക്കും. അത്തരം ആളുകളിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഒരു തലവേദന വരികയാണെങ്കിൽ വളരെ ഇൻട്രാക്രിയൽ പ്രഷർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മൾ അറിയേണ്ടത് ന്യൂറോളജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ, തലാസംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളിൽ വിധമായിട്ടുണ്ടാകുന്ന തലവേദന വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം ആ തലവേദന നമ്മൾ കാണിക്കുക, ഡോക്ടറെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി മറ്റ് രോഗങ്ങളോടുകൂടിയ തലവേദന, അതായത് HIV ഉള്ള ആളുകൾ, അതേപോലെ തന്നെ ക്യാൻസർ ഉള്ള ആളുകൾ, ഒരു അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ, ക്യാൻസറിന് HIV ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന ആളുകൾ, അമിതമായിട്ടുള്ള ഫീവർ ഉണ്ടായ സമയത്തുണ്ടാകുന്ന തലവേദന, അപ്പൊ ഇത് ഇത്തരം തലവേദന നമ്മൾ ഡോക്ടറെ കാണിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേഞ്ചറസ് ആയിട്ടുള്ള തലവേദന. അത്തരം തലവേദനയും നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി വിവിധ തരം തലവേദന നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന്, ആദ്യത്തെ പ്രധാനപ്പെട്ട തലവേദന എന്ന് പറയുന്നത് ടെൻഷൻ മൂലമുള്ള തലവേദന. അപ്പൊ ഇതാണ് തലവേദനകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏകദേശം 69% തലവേദനകൾ ടെൻഷൻ മൂലമുള്ള തലവേദനയാണ്. ഏറ്റവും കൂടുതലുള്ള തലവേദന ഏതാണ്, അതിൽ സംശയമെന്ന് വേണ്ട, ടെൻഷൻ ടൈപ്പ് ഹെഡേക്കാണ് ഏറ്റവും കൂടുതലുള്ള തലവേദന. നമ്മുടെ തലവേദനയുടെ ഏകദേശം
69% തലവേദനയും ടെൻഷൻ ടൈപ്പ് ഹെഡേക്കാണ്. അപ്പോൾ ഈ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഓസിപ്പിറ്റൽ, അതായത് ഓസിപ്പിറ്റൽ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നും തുടങ്ങി ഫ്രണ്ടിലേക്ക് വരുന്നതാണ് ഓസിപ്പിറ്റൽ. ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് വരുന്ന തലവേദനയാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന തലവേദന എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടൽ ലെയറിൽ ബാക്ക് സൈഡ് ബാക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ തലവേദന ടെൻഷൻ തരുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിലോട്ടാണ് ടെൻഷൻ ടൈപ്പ് തലവേദന വരുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെൻഷൻ ടൈപ്പ് തലവേദന പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ കുറച്ച് കുറവായിരിക്കും, പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന തലവേദനയാണ്. നമുക്കറിയാം നമ്മൾ ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോഴും ഈ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് സാധാരണ ഏറ്റവും കൂടുതൽ തലവേദനയാണ്, 69% ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയണം. അപ്പോൾ ഈ തലവേദന നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാം. ഇത് ആൾറെഡി ടെൻഷൻ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ സ്ട്രെസ് ഫ്രീ ചെയ്യണം ആദ്യത്തെ കാര്യം. നമ്മൾ മനസ്സൊക്കെ ഒന്ന് ഉല്ലാസമായിട്ട് ഇരിക്കുക, യോഗ അതുപോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുക. കൂടാതെ ഇതിലൊന്നും പോകുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള പാരസിറ്റമോള് കഴിക്കാം. അതേപോലെ തന്നെ ആസ്പിരിൻ, NSAID പോലുള്ള NSAID ഉദാഹരണമാണ് ആസ്പിരിൻ. അപ്പോൾ അത്രയും ടാബ്ലറ്റ് കഴിക്കുക, അതൊരു ഡോക്ടറുടെ സഹായത്തോടുകൂടി മാത്രം കഴിക്കുക. മാനസികമായിട്ടുള്ള അമിത സംഘർഷത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ, അല്ലെങ്കിൽ മാനസികമായ രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് വേണ്ടി വരും. അപ്പോൾ അവർ ആളുകൾക്ക് കഴിക്കുക. അപ്പോൾ ഇതാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്കിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട രീതി, നമ്മളെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഹെഡേക്ക് നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ടൈപ്പ് എന്ന് പറയുന്നത് സാധാരണ ആളുകൾ വളരെ പരിഗണിക്കുന്നതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ നമ്മളെ 69% ടെൻഷൻ ടൈപ്പ്, ഇത് 16% രണ്ടാം സ്ഥാനം നിൽക്കുന്നത് മൈഗ്രെയിൻ ആണ്. തലവേദനയിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് മൈഗ്രെയിൻ ആണ്. ഈ മൈഗ്രെയിൻ എന്ന നോർമൽ നമുക്കറിയാം ചിലത് ചില മൈഗ്രെയിൻ വൊമിറ്റ് ചെയ്യും, ചില മൈഗ്രെയിൻ നമുക്ക് ഒരു നോസിയ, അതായത് വൊമിറ്റ് ചെയ്യുന്ന ഫീൽ ഉണ്ടാവും. വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു തലവേദന ഇല്ലാതാകുകയും ചിലപ്പോൾ ആ ടൈം ഓരോ ആൾക്കാരിലും അത് വ്യത്യാസമായിരിക്കും. ചില ആളുകളിൽ എന്താണ് തലയ്ക്ക് അറിയാം നമുക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലം, ഇതൊരു യൂണിലാറ്ററൽ ടൈപ്പാണ്. അതായത് നേരത്തെ ടെൻഷൻ ഹെഡേക്ക് നമ്മൾ കണ്ടു, നമ്മൾ ഈ രണ്ട് സൈഡിലും അല്ല ബാക്കിൽ നിന്ന് രണ്ട് സൈഡിലുമാണെങ്കിൽ ഇത് ഏതെങ്കിലും ഈ ഒരു സൈഡിലോ ഈ ഒരു സൈഡിലോ ആയിരിക്കും, ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിലായിരിക്കും, യൂണിലാറ്ററായിരിക്കും. അതേപോലെ തന്നെ ബീറ്റ് ചെയ്യും, നമ്മൾ ഒരു സ്ഥലത്ത് പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മളൊരു സ്ഥലത്ത് ആ ഒരു പോയിന്റ് നമ്മൾ മുടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ബീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതാണ് മൈഗ്രെയിൻ ടൈപ്പ്. അപ്പം ഇത് തന്നെ പല തരത്തിലുണ്ട്, അത്ര ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പോകുന്നില്ല. നമ്മൾ ഓവറ എന്ന് പറയും, ചില ആളുകളിൽ അപ്പം നമ്മൾ സൗണ്ട് കേൾക്കും, ചില ആളുകളൊന്നും ഇല്ലാതെ ഉണ്ടാവും, അങ്ങനെയും മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പം മൈഗ്രെയിനിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് വേണ്ട സന്ദർഭങ്ങളുണ്ടാവും. പക്ഷെ അമിതമായിട്ടുള്ള മൈഗ്രെയിൻ കുറേ എന്താ ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കുകയാണെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും സിവിയർ പെയിനാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പം അത്രക്കാരെ നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലത് ചില കാര്യങ്ങൾ മൈഗ്രെയിൻ ശ്രദ്ധിക്കേണ്ടത് പ്രസിപ്പിറ്റി ചെയ്യും. ഉദാഹരണത്തിനായിട്ട് ചില ആളുകൾ അമിതമായിട്ടുള്ള മധുരം, അല്ലെങ്കിൽ പ്രത്യേക തരം സൗണ്ട്, പ്രത്യേക എൻവയോൺമെൻറ്റ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ മൈഗ്രെയിനിൽ നിന്ന് ഒഴിവാക്കാം. ചില ആളുകളിൽ സൂര്യപ്രകാശം, അമിതമായിട്ടുള്ള സൂര്യപ്രകാശത്തെ, ചില ആളുകളിൽ തണുപ്പ്, അപ്പോൾ ഏതാണോ ആ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, ആ ഫാക്ടർ ഒരു പരിധിവരെ നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ നിന്ന് നമുക്ക് മോചനം നേടാവുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്തരം ട്രിഗേഴ്സ് നമ്മൾ ഒഴിവാക്കുക. അതൊന്നും ഒഴിവാക്കി മാറിയില്ലെങ്കിൽ നമ്മൾ ഡ്രഗ് എടുക്കേണ്ടി വരും. സുമാർ ട്രിക്ക് എന്ന് പറയുന്നത് ഡ്രഗ് സിവിയർ അറ്റാക്കിന് വേണ്ടി കൊടുക്കും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ മൈഗ്രെയിൻ ആണെങ്കിൽ NSAID അതായത് ആസ്പിരിൻ നമ്മൾ പരിശീലിക്കുക. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൊടുക്കുക. അതിൽ മാറിയില്ലെങ്കിൽ അടുത്ത സുമാർ ട്രിക്ക്. ചില ആളുകളിൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സും നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് മാറിയില്ലെങ്കിൽ അത് നമ്മൾ പരിശീലിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ട്രിഗേഴ്സിനെ കണ്ടുപിടിച്ച് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ തടയാൻ പറ്റുന്നതാണ്. ഇനി ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അപ്പോൾ ട്രൈജെമിനൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക നെർവുണ്ട്. അപ്പോൾ ആ നെർവിൽ വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ആ നെർവിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്ന തലവേദനയാണ് ഇത്. സാധാരണ നമ്മൾ ആ ഒരു പേസിൽ നമ്മൾ തൊടാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സിവിയർ പെയിൻ ആയിരിക്കും. അപ്പോൾ അത്
വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഡോക്ടർ എടുത്ത് കാണേണ്ട അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട പ്രത്യേക ആവശ്യമുണ്ട്. അത് പ്രത്യേക മരുന്നുകളും സർജറിയും ഉള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ ഒരു മൂവ്മെന്റ്, നമ്മൾ ഒരു തൊടുന്ന പെയിൻ പോലും സഹിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള നെർവിനുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന തലവേദനയാണ്. അതിന് നമ്മൾ ട്രൈജിയമിനെ നൂറാഴ്ച എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സൈനസൈറ്റിസ് മൂലം, സൈനസൈറ്റിസ് മൂലം തലവേദന ഉണ്ടാകുന്നു. അത്തരം തലവേദന നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത്തരം തലവേദനകൾ സാധാരണ രാവിലെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അത് ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ കുറയും. ടെൻഷനിൽ കണ്ട നേരെ ഓപ്പോസിറ്റ് ആണ്. തലവേദന ഏകദേശം ഫ്രോണ്ടൽ ഏരിയയിലായിരിക്കും, അല്ലെ, നമ്മുടെ ഈ ഈ ഭാഗത്തായിരിക്കും തലവേദന. ഈ സൈനസ് ഉള്ള ഏരിയയിൽ, അതേപോലെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിരിക്കും. രാവിലെ കഴിയുന്നതോടും നമ്മുടെ തലവേദന കുറഞ്ഞു കുറഞ്ഞു വരും. സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ആണ് കുറയുന്നത്. ഈ തലവേദന നമുക്ക് എങ്ങനെ മാറ്റാം? സാധാരണ ആവി പിടിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖത്തിന് ശേഷമായിരിക്കും ഇത്തരം തലവേദന, ജലദോഷമോ അല്ലെങ്കിൽ നേസൽ ബ്ലോക്ക് ഒക്കെ ഉള്ള സമയത്താണ് ഉണ്ടാകുന്നത്. അത് ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആവി കൊള്ളുക. ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഈ പെയിൻ കില്ലർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈനസൈറ്റിസ് മൂലമുള്ള അല്ലെങ്കിൽ ഇയർ പ്രശ്നമുള്ളവർ അതൊക്കെ അത് ക്ലിയർ ആക്കുകയാണെങ്കിൽ സൈനസൈറ്റിസ് മൂലമുള്ള തലവേദന നമുക്കൊരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ക്ലസ്റ്റർ ടൈപ്പ് ഹെഡേക്ക് എന്ന് വേറൊരു ഹെഡേക്ക് ഉണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് മനസ്സിലാക്കേണ്ടതില്ല എന്നത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണെന്നുള്ള ഈ ഒരു ഐ ഓർബിറ്റ്, നമ്മുടെ ഈ നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചുറ്റും സിവിയർ ആയിട്ടുള്ള ഇടയ്ക്കിടെ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ക്ലസ്റ്റർ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ഹെഡേക്കിന്റെയും സ്ഥാനങ്ങളും അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കി സൈനസൈറ്റിസ് ആണെങ്കിലേ നമ്മുടെ ഈശ്വരി ഫണ്ടൽ ഏരിയ, അതേപോലെ ഈ ഒരു ഫണ്ടൽ ഏരിയ, അതേപോലെ തന്നെ ഈ ഒരു മൈഗ്രെയിൻ ആണെങ്കിൽ നിങ്ങളുടെ ഒരു യൂണിലാൻഡറാണ്. ഒരു സൈഡിൽ ഒരു പ്രത്യേക ഭാഗത്തുണ്ടാവും. ക്ലസ്റ്റർ ടൈപ്പ് ഏകദേശം നമ്മുടെ ഈ ഒരു ഓർബിറ്റിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ഐ ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലസ്റ്റർ ആയിട്ട് ഒരു തലവേദന ശേഷം വീണ്ടും ശക്തമായ തലവേദന വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ക്ലസ്റ്റർ ടൈപ്പ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തലവേദന. അത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. നോർമൽ തലവേദനയാണെങ്കിൽ വേറെ ടെക്നിക്ക് സാധനം നമ്മൾ ഈ ടെൻഷനോ അല്ലെങ്കിൽ ചെറിയതൊക്കെ ആണെങ്കിൽ ആവി പിടിക്കുക, ഐസ് ഒക്കെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ തലവേദന മാറ്റാവുന്നതാണ്. അപ്പൊ വിവിധ തരം തലവേദനകളും അതേപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള തലവേദന അതെങ്ങനെ തിരിച്ചറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തുക, എങ്കിലേ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ക്ലാസ്. താങ്ക് യു.